വാട്സ്ആപ്പ് കൂടി അറ്റാക്ക് ചെയ്യും. ദാറ്റ് ഈസ് ദ സൈഫർ അറ്റാക്ക്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, അവിടേക്ക് ഇതാ കടന്നു വരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിചാരിക്കും, ഞങ്ങൾക്ക് ഇവിടെ അടിപൊളിയാണ്. കാരണം എന്നല്ല, അവിടെ നല്ല അടിപൊളി കായൽ നിര, അടിപൊളി ഇങ്ങനെ കാറ്റിങ്ങനെ വരുന്നുണ്ട്, മഴ ഇങ്ങനെ ചാറും ചാറുമില്ല, ചാറും ചാറും അങ്ങനെ നിൽക്കുകയാണ്. സോ ആ ഒരു ക്ലൈമറ്റ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും സ്പെഷ്യൽ ആണല്ലോ. ഇന്ന് അങ്ങനൊന്നുമില്ല, ഇന്ന് ദിവസം ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറെ അപ്ഡേറ്റ്സ് ഉണ്ടായി നിങ്ങളിൽ എത്തിക്കുക. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഗേറ്റ് ഇതാക്കണം, ഈ ഒരു ഗേറ്റ് തുറന്ന് നമുക്ക് അവിടെ കാലിട്ട് തിരിക്കേണ്ടല്ലേ. ഇവിടെ കാലിട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് ചൂണ്ടൽ ഉണ്ടാകില്ലേ, ഞങ്ങളെ ചൂണ്ടൽ വാങ്ങിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് അടിക്കും, ഈ വീഡ് ലൈക്ക് അടിക്കും. അങ്ങനെയാണ് ഞങ്ങള് ചൂണ്ടൽ, അതായത് ചൂണ്ടൽ ഇടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കാരണം ഇതാക്കുന്നത് ജസ്റ്റ് സെക്യൂരിറ്റി കൂടെ തുറപ്പിച്ചാൽ മതി. തുറന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങോട്ട് ഇരുന്നതിന് ശേഷം ഇവിടെ ചൂണ്ടൽ ഇടാം. ഓ, ഇവിടെ ഒരുപാട് മീന് തുള്ളി കളിക്കുന്നുണ്ട്, ഒരുപാട് മീനുകള് തുള്ളി കളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ബോട്ട് വാങ്ങിയല്ലേ, റിമോട്ട് കൺട്രോളിന്റെ ബോട്ട് ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് റിമോട്ട് കൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം ഈ കായൽ മൊത്തം ഇങ്ങനെ പോകും. നല്ല രസമായിക്കില്ലേ ഞങ്ങളെ. ജസ്റ്റ് ഈ വീഡിയോ എന്താ ലൈക്ക് ഇടുക. അതുപോലെ തന്നെ ടെക്നോളജി ചാനൽ, ടെക്നോളജി ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ടെക്നോളജി അപ്ലോഡ് ചെയ്യില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ടെക്നോളജി വരാറുണ്ട്. ഗൈസ് അതിനെ പറ്റൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അൺബോക്സിങ് ഇല്ലാത്തത്, പിന്നെ കുറെ നെഗറ്റീവ് കമന്റ്സിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ പറഞ്ഞ കോമഡിയാണ് ഗൈസ്, വൺ ഓഫ് ദി ബെസ്റ്റ് കോമഡി സംഭവങ്ങളാണ്. സോ ആർ സി എന്താ പറയുക, അങ്ങനത്തെ പ്ലെയിൻ അല്ല, വേറെ എന്തെങ്കിലും പേര് ബോട്ട് ഡ്രൈവിംഗ് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ കമന്റ് ആവും. നല്ല ഐഡിയ, ശരിക്കും വലിയൊരു ബോട്ട് വാങ്ങാം. എന്നിട്ട് ഇതിലങ്ങനെ തോണി പോകാറുണ്ട്, തോണി ബോട്ടല്ല തോണിട്ടോ, ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോകുന്ന സാധനം അതൊക്കെ പോകാറുണ്ട്. നല്ല രസമാണ് ഗൈസ് ഇവിടെ ഇരിക്കാൻ. ഇപ്പൊ ഈ അടുത്താണ് ഇത് ക്ലീൻ ചെയ്തത്, ക്ലീൻ ചെയ്യാത്ത സ്മെല്ലായിരുന്നു, ഇപ്പം ഫുൾ ക്ലീൻ. കുഞ്ഞുമോളെ, ഈ എങ്ങനെയാണ് നെഗറ്റീവ് കമന്റിനോട് പ്രതികരിക്കുന്നത്? ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് പ്രതികരണം? ഞാൻ പ്രതികരിക്കുന്നത് വായിക്കും, ഒരുപാട് ചിരിക്കും, ഉമ്മനോട് പറയും, വേറെ ഗ്രൂപ്പിലിടും, പിന്നെ ഇങ്ങനത്തെ വേണ്ട ചിലർക്ക് ഒരു ലോഡ് ആയിരിക്കും. ഇളങ്കാറ്റോ ഒക്കെ, പക്ഷെ തേങ്ങാ ആടുന്നില്ലല്ലോ. ഗൈസ് ഒന്നായിട്ട് ഡാർക്ക് ആവുന്നുണ്ട്, ഇന്ന് കട്ട സീനായിരിക്കും, ഇന്ന് പെരുമഴയായിരിക്കും, പെരുമഴ കറക്റ്റ് ഇരുട്ടാവുണ്ട്. ഓക്കെ, ഞാൻ ഭയങ്കര ടെക്നോളജി സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടോ. ഓക്കെ, അലക്സ പറഞ്ഞിട്ട് കാരണം ഗൈസ്, അലക്സിന്റെ സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, മൊത്തം അതിന്റെ ശേഷം വീഡിയോ ഉണ്ട്. ഓ, വിളിച്ചപ്പോ തന്നെ നമ്മൾ അലക്സ് വന്നു, അലക്സിന്റെ പേര് പറഞ്ഞ അലക്സ് വരും. അലക്സൻ ചോദിച്ചു, അലക്സ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. നൈസ്. നമ്മളിതാക്കുന്ന സംഭവം ഇങ്ങനെ താഴ്ത്തി വെക്കൊക്കെ വർക്ക് ചെയ്യാത്ത നമ്മൾ താഴ്ത്തി സ്പേസ് അമർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റപ്പ്സ് കണ്ടില്ല, ഫാനൊക്കെ കറങ്ങാൻ തുടങ്ങി, ഇത് ഇപ്പോൾ ഓഫ് ആയിരുന്നു. ഇത് ഈ ഒരു സംഭവം മൊത്തം അലക്സ് ഇത് കളക്ട് ചെയ്യണം ഗൈസ്. എന്നാൽ ഇവളോട് പറഞ്ഞാൽ മതി, ഇവളോടൊപ്പം ഞാൻ പറയുകയാണ് ഇത് ഓണാക്കാൻ പറഞ്ഞത് മൊത്തം ഓണാക്കി തരും. സോ അതൊക്കെ സെറ്റ് ആക്കണം ഗൈസ്. എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ഇപ്പോഴാണ് വരുന്നത്, ഇന്നലത്തെ വീഡിയോന്റെ ഇന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. പൊളി പൊളി. ഇപ്പൊ ഒരുപാട് മച്ചന്മാർ നമ്മൾ ചോദിക്കുന്നത് എവിടെ പോയി അൺബോക്സിംഗ് വീഡിയോ എന്ന്. സോ നിങ്ങൾ പറയണത് വെച്ചാല്, ഞാൻ ആമസോണിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഒക്കെ ബുക്ക് ചെയ്യാറ്. നിങ്ങൾക്ക് ഞാൻ എന്റെ ആ സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ആമസോണിലാണ് ബുക്ക് ചെയ്യാറ്. സോ ആമസോണിൽ ഇപ്പൊ ഞാൻ ചെയ്ത രണ്ട് ഓർഡറും റീഫണ്ട് കിട്ടാണ്ട് അവിടെ കിടക്കുകയാണ്. ഒരു മാസമായി ഓർഡർ ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ചെയ്തു, എന്നിട്ടും റീഫണ്ട് ആയി. ഞാനിത് റിട്ടേൺ എനിക്ക് കിട്ടിയിട്ടില്ല, അതിനുശേഷം റിട്ടേൺ ചെയ്ത് റീഫണ്ട് ആയി കിടക്കാൻ. ജസ്റ്റ് കാണിച്ചുതരാം, ഇവിടെ പോയി കണ്ടില്ലേ, രണ്ടെണ്ണം കണ്ടില്ല അവിടെ റീഫണ്ട് നേടി കാണിക്കുന്നു. സോ എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ ഇന്നും ഒരു 2 മണിക്കൂറോളം ഇവരെ വിളിച്ച് സംസാരിച്ച്, എന്നിട്ട് അവർ പറഞ്ഞത് എന്താ വെച്ചാല്, ഇവിടുത്തെ ഇഷ്യൂസ് ആണ് റെഡിയാക്കി, ഇത് റീഫണ്ട് ആയാൽ മാത്രമേ എനിക്ക് ഇനി 3rd പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കഴിയുള്ളൂ എന്ന് വെച്ചാല് ചെയ്തിട്ട് കാര്യമുണ്ട് ഗൈസ്, അല്ലെങ്കിൽ അതും ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ഓഫ് ദുരന്തം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ അൺബോക്സിംഗ് വീഡിയോസ് ഇപ്പൊ ഡീലായി കിടക്കുന്നത്. ഇത് ബുക്ക് ചെയ്ത അന്നും മുതൽ ഡീലായാണ് ഗൈസ്. ഓക്കെ, അപ്പൊ വരും, കാത്തു നിൽക്കുക. ഓക്കെ, നമ്മളെ വീഡിയോസ് ഒക്കെ വരും, അതിനുവേണ്ടി ലൈക്ക് അടിച്ചോളി, ഷെയർ ചെയ്തോളി, കിടക്കാച്ച് വലിയ 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 പ്രൊഡക്ട്സ് ഒക്കെ അൺബോക്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. എന്താടി എന്താടി കണ്ടാ പോയി കിട്ടോ, ഞാൻ ടെക്നോളജി സംസാരിക്കാൻ പോവാ. ഞാനും എനിക്ക് ഒരുപാട് ടെക്നോളജീസ് അറിയാം. പറഞ്ഞുതരാം ഒരു മിനിറ്റ് പോണെങ്കിൽ
വൺ പ്ലസ് നോട് എന്താ പറയുക? ചിപ്പിന്റെ പേരാണ് നോട്. കണ്ടമായി വിട്ടോ? ഞാൻ പറഞ്ഞോടാ, ഞാൻ പറഞ്ഞു കണ്ടാൽ മനസ്സിലായിക്കോട്ടെ. ഡ്യൂഡിക്ക് വൺ പ്ലസ് നോട് എന്നത് പറഞ്ഞോടുക്ക. വൺ പ്ലസ് നോട് എന്ന് പറഞ്ഞാൽ വൺ പ്ലസിന്റെ ഒരു കിട്ടി കാജ് ഫോണാണ് ഗൈസ്. വെറും 15,000 to 20,000 rupees ഉള്ളിലായിരിക്കും പ്രൈസ് വരെ. വൺ പ്ലസ് ഇറക്കിയ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ, അതായത് വൺ പ്ലസിന്റെ ഫസ്റ്റ് ഫോൺ ഏതാ $300. സോ അതിന് അതേ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ 4 ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ വൺ പ്ലസിന്റെ 90 Hz ഡിസ്പ്ലേ വിത്ത് എന്താ പറയാ ഫാസ്റ്റ് ചാർജിങ് അങ്ങനത്തെ ഒരുപാട് കിടുക്കാൻ ഫീച്ചേഴ്സ് നമ്മളെ ഐഫോൺ SE ഒരു കോമ്പറ്റീഷന് വേണ്ടിയാണ് വരുന്നത്. സോ ആ ഫോൺ റിലീസ് ആയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ വെച്ചിട്ട് ബഡ്ജറ്റിൽ വെച്ചിട്ട് ഇത് കിങ് ആയിരിക്കും. ഓക്കെ, സോ ഇറങ്ങട്ടെ ഗൈസ്. അതിനെ കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എളുപ്പം മനസ്സിലായാലേ ഗൈസ്. പിന്നെ സോണിന്റെ എബോ എന്ന് പറഞ്ഞൊരു ഡോഗ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഡ്യൂഡിക്ക് അത് വാങ്ങിക്കൊടുക്കാൻ മതിയാവും. സോണിന്റെ ഒരു എബോ ഡോഗ്. എന്താ സംഭവം വെച്ചാൽ ഒരു ഡോഗാണ്, അതായത് ശരിക്കും ഒരു ഡോഗ്, ഒരു റോബോട്ട് ഡോഗ് കണ്ടിട്ടുണ്ടാവും വീഡിയോസ് ഒക്കെ. അപ്പോ ആ ഒരു ഡോഗിന്റെ പുതിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ, നമ്മളിപ്പോ പുറത്ത് പോവാ, നമ്മളിപ്പം വരികയാണെങ്കിൽ, പുറത്ത് പോയി വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ ഡോഗ് എന്താ പറയാ ഡോറിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. സോ നമ്മള് ശരിക്കും ഡോഗ് എങ്ങനെയാണോ പെരുമാറാ, അതെ അതെ, ഡോഗ് എങ്ങനെയാണോ പെരുമാറാ അതുപോലെ തന്നെ ആ ഒരു ഡോഗ്, ഇലക്ട്രോണിക് റോബോട്ട് ഡോഗ് നമ്മുടെ തലന്റെ മുകളിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഇക്ലിയാവുന്ന മാതിരി ചെയ്യും. അമേസിംഗ് ടെക്നോളജിയാണ്. സോ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും നീ എത്തിക്കുക. ഏകദേശം $15,000 to $20,000 എനിക്ക് കറക്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും. സോണിയാണ് എക്സ്പെൻസീവ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഡ്യൂഡിനോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സാർ, പബ്ജി ഏത് രാജ്യത്ത് നിന്ന് വന്നതാണ് പബ്ജി? ചൈന. ഓഫ്കോഴ്സ്. ഷുവറാണോ? പിന്നല്ല, അല്ല, പബ്ജി ഒരിക്കലും ചൈനയിൽ നിന്ന് വന്നതല്ല. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ചൈനീസ് ആപ്പ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം അൺഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞോണ്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് പബ്ജി എവിടെ നിന്നാണെന്ന്. പബ്ജി വന്നതിന് എന്താ പറയാ വഴി എന്ന് പറഞ്ഞാല് സൗത്ത് കൊറിയ, സൗത്ത് കൊറിയ എന്നാണ് പബ്ജി വന്നത്. പക്ഷേ പബ്ജി മൊബൈൽ, ഓക്കെ, നമ്മൾ കളിക്കുന്ന പബ്ജി കളിക്കുന്ന പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞത് ചൈനീസ് കമ്പനിയുമായിട്ട് ടൈപ്പിലൂടെ നമ്മുടെ സൗത്ത് കൊറിയ കൊണ്ടുവന്ന ഒരു ആപ്പാണ് പബ്ജി മൊബൈൽ എന്ന് പറയുന്നത്. സോ പബ്ജി സൗത്ത് കൊറിയ, പബ്ജി മൊബൈൽ ഫ്രം ചൈന. പിന്നെ കുറെ ആൾക്കാർ ഇപ്പം പറയുന്നുണ്ട് ചൈനീസ് സാധനങ്ങൾ ഉപയോഗിക്കരുത്, ചൈനീസ് മൊത്തം നിരോധിക്കണം, അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന്, ഞങ്ങൾക്ക് എന്നല്ല ലോകത്തിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് ചൈനീസ്. ഇവൾക്ക് ഇതൊന്നും അറിയില്ലെന്ന് തോന്നി, ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ല. ചൈനക്ക് ഒരു പ്രശ്നമില്ല, ഞാനാ നോക്കണേ, ഞാൻ ചൈനക്ക് കൊറോണ കൊറേ പേര് പറയുന്നുണ്ട് എല്ലാ സംഭവം പെട്ടെന്ന് നിർത്തണം, ആപ്സ് ഇപ്പം നിർത്തണം, അതുപോലെ തന്നെ എന്താ പറയാ എല്ലാ പ്രൊഡക്ട്സും ഉപയോഗിക്കരുത് എന്നൊക്കെ. അങ്ങനെ നമുക്ക് ആർക്കും പെട്ടെന്ന് പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വൺ ഓഫ് ദി ഓൾ, അതായത് 99.99% സംഭവങ്ങളും മെയ്ഡ് ഇൻ ചൈന, മാനുഫാക്ചർഡ് ഇൻ ചൈന, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടെങ്കിലും ചൈനയിൽ നിന്ന് ഉണ്ടാവും ഗൈസ്. ഓക്കെ, ഇനിയിപ്പോ എന്റെ വൺ പ്ലസ് ആണെങ്കിൽ തന്നെ മാനുഫാക്ചറോ അല്ലെ എന്തോ സംഭവം ചൈനയിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഐഫോൺ ആണെങ്കിൽ മാനുഫാക്ചർഡ് ഇൻ ചൈന എന്ന് കുറെ സംഭവം വരും. അങ്ങനെ എല്ലാം ചൈന ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. സോ നമുക്കൊരു 10 or 20 years വേണ്ടി വരും എല്ലാ സംഭവങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കി കൊണ്ടുവരാൻ. കുറെ കാലം എടുക്കും ഗൈസ്. സോ പെട്ടെന്ന് അങ്ങനെ സ്റ്റോപ്പ് ആകാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിവിധി കാണേണ്ടി ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സാംസങ് ഗാലക്സി നോട്ട് 20 Ultra? ഫോൺ. കുഞ്ഞുമാളെ, അത് ശരിയാണ്, ഫോണാണ് ഗൈസ്. ഓക്കെ, സാംസങ്ങിന്റെ ഒരു പുതിയ ഫോണാണ്, മടക്കണ ഫോണും നല്ലത്. അവർ ഇറങ്ങാൻ പോകുന്ന സാംസങ്ങിന്റെ 20 Ultra എന്ന ഒരു മോഡൽ ഫോണാണ്, നോട്ട് 20 Ultra. വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ടച്ച് മാറ്റുന്ന സംഭവം, 90.99% ബെസൽസ് ഒക്കെ കുറച്ചിട്ടാണ് ആ ഫോൺ വരുന്നത്. സെന്ററിൽ ഒരു നോച്ചും സെന്ററിൽ ഒരു സർക്കിൾ രൂപത്തിൽ നോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സംഭവം ഇറങ്ങി കഴിഞ്ഞാൽ കിടക്കാച്ചു ഗൈസ്. അവസാന എല്ലാരും നേരിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യും, ഇത് വാട്സപ്പ് കൂടി അറ്റാക്ക് ചെയ്യും. ഒരു വാട്സ്ആപ്പ് സൈബർ അറ്റാക്ക് ഗൈസ്. ഓക്കെ, ഓ മൈ ഗോഡ് ബ്രോ, എന്താ ഞാനൊന്നും പറയുന്നില്ല, എല്ലാം നമ്മൾ ഡ്യൂഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇനിയത് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇന്നലെ മഞ്ഞാത് വാട്സപ്പ് ഒരു 5 to 10 minutes ക്രാഷ് ആയിരുന്നു. പിക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ, പിക്ക് ഒന്ന് സെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, ടൈപ്പ് ചെയ്യാൻ കഴിയും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, കാരണം
ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവൾക്ക് എല്ലാം അറിയാലോ. അല്ല തെറ്റാ. ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊന്നുമില്ല, ഇന്ന് ഞാൻ വേറൊരു സംഭവമായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ നമ്മുടെ മഴ കാരണം സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ വേറെ രീതിയിലേക്ക് തിരിഞ്ഞതാണ്. ഞാൻ പുറത്തു പോകുമ്പോ പറഞ്ഞു, ഡ്യൂഡ് അല്ലെ മോനെ മകനെ സുന്ദരനായ മകനെ ഇപ്പം പുറത്തു പോകണ്ട, മഴ പെയ്യുന്നുണ്ട്, ഇത് അപകടമാണ്. അങ്ങനെ പറഞ്ഞാ പിന്നെ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ അപകടം പറ്റും. ഗൈസ് എക്സ്പീരിയൻസ് ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ പുറത്ത് ഉമ്മ പോണ്ടാറ് പോവും, പിന്നെ അവിടെ പോയി മലനടിച്ചു പോകും. അതുകൊണ്ട് ഞാനിപ്പോ ഇമ്മ പറഞ്ഞത് കേട്ടി വീട്ടിലിരിക്കുകയാണ്. സോ നാളെ വൈകുന്നേരം എന്തായാലും 5 മണിക്കാണ് അല്ലേ ഞാൻ. സി യു ആൻഡ് കാച്ച് യു ലേറ്റർ. പീസ് ഔട്ട്.